അനിശ്ചിതകാല സമരപ്രഖ്യാപന ജില്ലാ കൺവെൻഷനുമായി കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയി സംഘ്. മുഖ്യമന്ത്രി വാക്കുപാലിക്കുക, KSRTC ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് KSRTC ജീവനക്കാർ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നു. KST എംപ്ലോയി സംഘ് തിരുവനന്തപുരം നോർത്ത് ജില്ലയുടെ സമരപ്രഖ്യാപന കൺവെൻഷൻ ആറ്റിങ്ങൽ നാരായണ ഹാളിൽ വെച്ച് നടന്നു. ദേവസ്വം എംപ്ലോയി സംഘ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഖീഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു പതിറ്റാണ്ടായി നിഷേധിക്കപ്പെട്ട KSRTC ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ഇനിയും അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ ആകില്ലെന്നും 2021 ജൂൺ മാസം ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കുമെന്ന് ഉറപ്പു പറഞ്ഞ മുഖ്യമന്ത്രി വാക്കുപാലിക്കാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് VR അജിത്തിന്റെ അധ്യക്ഷതയിൽ കൂടിയ കൺവെൻഷനിൽ ജില്ലാ സെക്രട്ടറി സുരേഷ് കാവിൽ സ്വാഗതം പറയുകയും ദേവസ്വം എംപ്ലോയി സംഘ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഗീഷ് എംപ്ലോയി സംഘിന്റെയും BMSന്റെയും ജില്ലാ ഭാരവാഹികൾ ആശംസയർപ്പിക്കുകയും ചെയ്തു. കൺവെൻഷനിൽ ജില്ലയിലെ വിവിധ യൂണിറ്റ് പ്രതിനിധികൾ പങ്കെടുത്തു. ഈ ഒരു സമരത്തിന് തുടക്കം കുറിക്കുന്നതിനുള്ള ഒരു സമര പ്രഖ്യാപന കൺവെൻഷൻ ഇപ്പോൾ നമ്മുടെ അംഗബലം കുറഞ്ഞത് കൊണ്ട് നമ്മുടെ ഈ പരിപാടിയുടെ പ്രാധാന്യത്തിന് കുറവ് വരുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഈ നമ്മുടെ എംപ്ലോയി സംഘിൻ്റെ ശബ്ദം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇവിടുത്തെ ജീവനക്കാർ കാതോർത്ത് നിൽക്കുന്നത്. നമ്മുടെ ഈ തൊട്ടടുത്ത റഫറൻഡത്തിന് തൊട്ട് മുമ്പ് വരെ നമ്മുടെ നിസ്സാരമായി എഴുതി തള്ളിയിരുന്ന മറ്റ് സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ നമ്മുടെ ശബ്ദം അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ KSRTCയിൽ റഫറൻഡം നടക്കുന്നതിന് മുമ്പ് നമ്മൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ ഇവിടുത്തെ ജീവനക്കാർ അത് മനസ്സിലാക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്തതിൻ്റെ ഒരു ഫലമാണ് നമുക്ക് ഈ അംഗീകാരം ലഭിക്കാൻ നമുക്കുണ്ടായ ഒരു കാരണം. ഇപ്പോൾ ഇതിനു മുമ്പ് തന്നെ, കോവിഡിന് മുമ്പ് തന്നെ നമ്മുടെ ശമ്പളം നമുക്കറിയാം, കഴിഞ്ഞ സർക്കാർ പിണറായി വിജയൻ്റെ ആദ്യ സർക്കാർ സമയത്ത് തന്നെ KSRTCയിലെ ശമ്പളം കൃത്യമായി കൊടുക്കാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ശമ്പളം മുടങ്ങി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് നമ്മുടെ ജീവനക്കാരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ആത്മഹത്യ ചെയ്യുന്ന അല്ലെങ്കിൽ കടക്കണിയിലാകുന്ന ഒരു വലിയ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോയ സമയത്താണ് നമ്മുടെ എംപ്ലോയി സംഘ് പുതിയ ഒരു മുദ്രാവാക്യമായി നമ്മുടെ KSRTCയെ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടുത്തെ സർക്കാർ സംവിധാനം ഇവിടുത്തെ KSRTC ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും ഏറ്റെടുക്കണമെന്നുള്ളൊരു മുദ്രാവാക്യവുമായി നമ്മൾ മുന്നോട്ട് വരികയും നമ്മുടെ അതുമുതലാണ് നമ്മുടെ ശബ്ദം മറ്റ് ഒരു പുതിയ ഒരു മുദ്രാവാക്യം നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന സമയത്ത് വളരെ പ്രതീക്ഷയോടുകൂടി ഇവിടുത്തെ ജീവനക്കാർ നമ്മളെ സ്വീകരിക്കാനും അല്ലെ നമ്മുടെ ശബ്ദത്തിനൊപ്പം നീങ്ങാനും നമുക്ക് അനുകൂലമായി പ്രതികരിക്കാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. HP News ആറ്റിങ്ങൽ.